കക്കാടംപൊയിലെ തടയണകൾ പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന നിർദ്ദേശം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഒക്ടോബർ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് കോഴിക്കോട് സ്വദേശി ഷെഫി കാലുങ്കൽ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കക്കാടംപൊയിലിൽ നീർച്ചോലയിൽ സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞ് പി വി ആർ നേച്ചർ റിസോർട്ട് നിർമ്മിച്ച തടയണകൾ പൊളിച്ചു നീക്കണമെന്ന കലക്ടറുടെ ഉത്തരവിനെതിരെ നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടയണകൾ പൊളിച്ചു നീക്കാൻ നിർദ്ദേശിച്ച ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിലെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് കോഴിക്കോട് സ്വദേശിയായ ഷഫി കാലുങ്കൽ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് അപ്പീൽ നൽകിയവരെയും ബന്ധപ്പെട്ടവരെയും കേട്ട ശേഷമാണ് നടപടിയെന്നും സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ പാലിച്ചാണ് കലക്ടർ ഉത്തരവിറക്കിയതെന്നും വിലയിരുത്തിയ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളുകയായിരുന്നു ഒഴുക്ക് സുഗമമാണെന്ന് ഉറപ്പാക്കുന്നതാണ് നിലവിലെ നിർമ്മാണമെന്നും ജനങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്നില്ലെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പൈപ്പിട്ട് വെള്ളമൊഴുക്ക് സുഗമമാക്കിയിട്ടുണ്ടെന്നും റോഡ് നിർമ്മിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു എന്നാൽ തടയണ നിർമ്മിച്ച് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത് അനുവദിക്കാനാവില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കലക്ടറുടെ ഉത്തരവ് ഏകപക്ഷീയമോ നിയമവിരുദ്ധമോ അല്ല ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ നീതീകരിക്കാനാവുന്നതല്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഇതിനിടെ മൂന്ന് തടയണകൾ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കുമെന്ന് കഴിഞ്ഞ മാസം പി വി ആർ നേച്ചർ റിസോർട്ട് മറ്റൊരു അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചിരുന്നു തുടർന്ന് ഒരു മാസത്തിനുള്ളിൽ തടയണകൾ നീക്കം ചെയ്യാൻ പി വി ആർ നേച്ചറൽ റിസോർട്ടിന് നിർദ്ദേശം നൽകി ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തീർപ്പാക്കുകയും ചെയ്തിരുന്നു സി പ്രാദേശിക വാർത്ത കൂടറിഞ്ഞ്